ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാജേഷ് അംബാൽ എന്ന വ്യക്തിയുടെ വീട്ടിലാണ് വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ട് വണ്ടികളുടെ ഗ്യാരേജിന് വേണ്ടി സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ് ശരിക്കും ഒരു വെഹിക്കിൾ എന്തൂസിയാസ്റ്റിന്റെ വീടാണ് നമുക്ക് ഗേറ്റിംഗേ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ റയർ ആയിട്ടുള്ള വണ്ടികൾ പല സ്ഥലത്തുനിന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ റീസ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് കാണുന്നത് അപ്പോൾ രാജേഷ് ഏട്ടൻ ഇതുവരെ എത്തിയിട്ടില്ല അപ്പോൾ ആൾ എത്തിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ വണ്ടികളുടെ വിശേഷവും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ മോഡല് അമേരിക്കൻ കാറായാലും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ മേഡാണ് അതായത് ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ആർക്കി മോഡലാണ് ഷുഡി ബേക്കറുടെ ബുള്ളറ്റ് വളരെ എന്താ പറയാ ഒരു കാര്യ ഫേമസ് ആയിട്ടുള്ള കാർ ഇപ്പൊ ആകെ ഇന്ത്യയിൽ മൂന്ന് വണ്ടിയുണ്ട് സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ മാത്രമേ ഉള്ളൂ നോർത്തിൽ രണ്ട് വണ്ടിയുണ്ട് ഒന്ന് ഡൽഹിയിലുണ്ട് ഒന്ന് ഗുജറാത്തിലുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താ പറയുക സിക്സ് ലിറ്റർ പെട്രോളാണ് ഒരു പ്ലെയിനിൻ്റെ ആകൃതിയിലും ഒരു ബുള്ളറ്റിൻ്റെ ഇതിലാണ് അതിൻ്റെ എയറോഡൈനാമിക് അന്നത്തെ കാലത്ത് എയറോഡൈനാമിക് ആ ഒരു ഷേപ്പിലാണ് അവർ നിർമ്മിച്ചത് പക്ഷേ വെയിറ്റ് കുറവല്ല ഭയങ്കര സ്ട്രോങ്ങുമാണ് ഇപ്പോൾ ഞങ്ങൾ ഡൽഹി കൊണ്ടുപോയി സ്റ്റോറിൽ കൊണ്ടുപോയി സൗത്ത് ഇന്ത്യയിൽ ഫസ്റ്റ് വണ്ടി കൊണ്ടുപോയി നമുക്ക് പ്രൈസ് അടയ്ക്കുകയും ചെയ്തു പക്ഷെ അവിടെ ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് ഗുർഗോൺ ആ ഹൈ സ്പീഡ് ട്രാക്കിൽ ഇത് വണ്ടി ഓടിച്ചപ്പോൾ കുറച്ച് ഇഞ്ചിനിൽ കുറച്ച് പ്രശ്നം വന്നു അന്ന് മെയ് മാസം സോറി ഫെബ്രുവരി മാസമാണ് പോയത് ഇന്നാണ് അതിൻ്റെ വർക്ക് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയി പഴയപടി സ്റ്റാർട്ട് ചെയ്യാനുള്ള അതിലേക്ക് നിങ്ങൾ അമേരിക്കൻ കാർസ് എല്ലാം യു എസിലെ എല്ലാ സാധനവും കിട്ടാണ്ട് ഞാൻ അതിനൊരു ഉദാഹരണം കാണിച്ചുതരാം ഒരു വണ്ടി ഇത് വന്നിട്ട് സ്ക്രാപ്പാണ് ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ഫോട്ടോസ് കാണിച്ചു നാല് ആംഗിളിട്ട് കൊണ്ടുവന്ന വണ്ടിയാണ് ഓരോ പാർട്സും നമുക്ക് ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും അത് നമുക്ക് ആ ഒറിജിനാലിറ്റിക്ക് തന്നെ ഇപ്പൊ ഈ ഒരു സാധനം പറഞ്ഞ ഈ കംപ്ലീറ്റ് ആ ഒറിജിനൽ സാധനം തന്നെ അവിടെ നിന്ന് കിട്ടും അതിനുള്ള ആൾക്കാർ അവിടെ ഉണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ഇതിനൊക്കെ ഒരു ക്ലബ് ഉണ്ട് സ്റ്റുഡി ബേക്കർ ക്ലബ്ബ് വാക്സോ ക്ലബ്ബ് അല്ലെങ്കിൽ ഇംബാല ക്ലബ്ബ് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് സ്മിത്ത് ഇങ്ങനെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് നമുക്ക് വളരെ മണ്ടപ്പെടാം അവർ നമുക്ക് പറയും ഈ സാധനം ഇവിടെ ഉണ്ട് ഈ സാധനം ഇവിടെ ഉണ്ട് അവർ നമുക്ക് വേണ്ടി അവരുടെ കാർ എടുത്തിട്ട് അവർ സാറ്റർഡേ സൺഡേ അവിടെ ലീവാണ് അവർ അവിടെ പോയി കളക്ട് ചെയ്ത് നമുക്ക് അയച്ചു തരും അങ്ങനത്തെ ഭയങ്കര ഒരു എന്താ പറയുക ലൈക്ക് മൈൻഡഡ് പീപ്പിൾ വണ്ടികളൊക്കെ കുറച്ച് പുറത്തും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും പുറത്തെ പുറത്തുണ്ട് തമിഴ്നാട്ടിലും നടക്കുന്നുണ്ട് പാലക്കാട് മൊത്തം 19 വണ്ടി അവിടെ ആന്റിക്കാണ് സ്റ്റുഡി ബേക്കർ ബുള്ളറ്റ് നോസ് ഈ വണ്ടിയാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒരു ഡ്രൈവ് പോകാൻ പോവാ അപ്പോൾ ഞാൻ ഈ വണ്ടിയുടെ രൂപഭംഗിയും ഡിസൈനും കാര്യങ്ങളൊന്നും എൻ്റെതായിട്ടുള്ള രീതിയിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നില്ല ഇതിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ആസ്വദിക്കുക കേട്ടോ പിന്നെ അതേപോലെ ഇൻറ്റീരിയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് അന്നത്തെ രീതിയിലുള്ളൊരു ക്ലാസ് ഡിസൈനും കൂടിയാണ് കേട്ടോ വണ്ടിയുടെ ഇൻറ്റീരിയർ ആണെങ്കിലും ആദ്യം തന്നെ രാജേഷ് ബായിക്ക് ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ വേറൊന്നുമല്ല 1950 മോഡൽ ഇതേപോലെ ഒരു ആൻറ്റി കാറിൽ എനിക്കൊരു യാത്ര ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി തന്നതിന് ഞാൻ നന്ദി പറയുന്നു പിന്നെ അത് മാത്രമല്ല ഞാൻ സഞ്ചരിച്ചതിൽ വെച്ച് ഏറ്റവും പഴയ കാറും ഇത് തന്നെയാണ് ഉള്ളത് പോലെ ഞാൻ തുറന്നു പറയുകയാണ് 1948 സ്ഥാപിതമായ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് അമേരിക്കൻ കമ്പനിയായ സ്റ്റുഡി ബേക്കറിന്റെ ഡീലില് ഇന്ത്യയിൽ ഇറക്കിയ വണ്ടിയാണ് ഈ ബുള്ളറ്റ് നോസ് എന്ന് പറയുന്ന വണ്ടി അതേപോലെ തന്നെ സ്റ്റുഡി ബേക്കർ ചാമ്പ്യൻ എന്ന് പറയുന്ന ഒരു വണ്ടിയും ഇതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ട് ഈ സ്റ്റുഡി ബേക്കർ എന്ന് പറഞ്ഞാൽ നേരത്തെ രാജേഷ് ഭായ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അമേരിക്കൻ കമ്പനിയാണ് അമേരിക്കൻ വാഗൺ ആൻഡ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിംഗ് കമ്പനിയായിരുന്നു ഈ സ്റ്റുഡി ബേക്കർ സൗത്ത് ബെൻഡ് ഇന്ത്യാനയിലാണ് ഈ കമ്പനി സ്ഥിതി ചെയ്യുന്നത് 1852 ഇത് സ്ഥാപിതമായത് പിന്നീട് അങ്ങോട്ട് 1868 മുതൽ സ്റ്റുഡി ബേക്കർ ബ്രദേഴ്സ് ഇത് ഇങ്ങനെ തുടർന്നു പോന്നു സ്റ്റുഡി ബേക്കേഴ്സ് കൂടുതലായും നിർമ്മിച്ചിരിക്കുന്നത് വാഗൺ ബഗ്ഗീസ് കാരേജ് പിന്നെ ഹാർനസസ് എന്ന് പറയുന്ന മോഡൽസ് ഒക്കെയാണ് ഈ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ പ്രത്യേകത എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയിലോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഇതിൻ്റെ ആകർഷകമായ ഡിസൈനിങ് ആണ് കാരണം ഒരു ഫ്ലോട്ടിംഗ് ആയിട്ടാണ് ഈ വണ്ടി ഇങ്ങനെ നീങ്ങുന്നത് ഒരു ഒഴുകി നീങ്ങുന്നത് പോലെയുള്ളൊരു ഇതാണ് ആനച്ചന്തം എന്നൊക്കെ പറയാം
എനിക്കതിനെക്കാട്ടിലും കൂടുതൽ ഭംഗിയായിട്ടാണ് തോന്നുന്നത്. കാരണം ചില സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു വലിയൊരു മാരക കപ്പൽ പോലെയൊക്കെ എനിക്ക് ഒരു സൈഡ് ലുക്ക് തോന്നുന്നുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു യുദ്ധവിമാനത്തിൻ്റെ ഒരു ലുക്കൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടേക്കുന്ന ഭംഗി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞ് തരേണ്ട ആവശ്യമില്ല. കാരണം ഇതിൻ്റെ ഭംഗി നിങ്ങൾ ആസ്വദിക്കുക തന്നെ വേണം. ഞാനതിന് എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാനത് വീഡിയോ എടുത്തിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ ഭംഗിയും കാര്യങ്ങളും നിങ്ങൾ തന്നെ ആസ്വദിക്കുക. കാരണം ഞാൻ പറഞ്ഞു തന്നിട്ട് ആസ്വദിക്കേണ്ട ഒന്നല്ല ഒരു എന്തിനാണേലും അതിന്റെ ഭംഗി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കണ്ണുകളിലൂടെ കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. കാണാനായിട്ട് ഇതൊരു മാരക സാധനം തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഒഴുകി വരുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു രാജകല എന്നൊക്കെ വേണേൽ പറയാം. ഇങ്ങനെ ഇറങ്ങി വരുന്നതാണെങ്കിലും നീങ്ങുന്നതാണെങ്കിലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കണോ വണ്ടിയുടെ ഭംഗി നോക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ നിൽക്കുന്നത്. അതേപോലെ ആയിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ 1950 റെയ്മണ്ട് ലൂയി എന്ന ഡിസൈനറുടെ നേതൃത്വത്തിൽ സ്റ്റാഫ് ഡിസൈനറായിട്ടുള്ള ബോബ് ബോർക്കിൻ്റെ സഹായത്തോടെയാണ് സ്റ്റുഡിബേക്കർ ബുള്ളറ്റ് നോസ് നിർമ്മിച്ചിട്ടുള്ളത്. 1941 മുതൽ നമ്മുടെ ബോബ് ബുള്ളറ്റ് നോസിൻ്റെ ഡിസൈനിങ്ങിലായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് ഇതിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് അടിച്ചെടുത്തത് നമ്മുടെ ബോബ് ബോർക്കാണ്. ക്രെഡിറ്റ് കിട്ടിയത് ഫുള്ള് പുള്ളിക്കാണ്. വ്യത്യസ്തമായ കാർ ഡിസൈനിങ് ആയിരുന്നു ബുള്ളറ്റ് നോസ്. എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം എയ്റോപ്ലെയിനിൻ്റെ ഒരു രൂപം ഓർമ്മിപ്പിക്കുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പല സ്റ്റാഫുകൾക്കും ഈ ഡിസൈൻ അങ്ങോട്ട് അംഗീകരിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ബുള്ളറ്റ് നോസ് 3 കാറുകളായിട്ടാണ് നിർമ്മിച്ചിരുന്നത്. 3 തരം കാറുകളിൽ കേട്ടോ നിർമ്മിച്ചിരുന്നത്. ചാമ്പ്യൻ, കമാൻഡർ, അതേപോലെ തന്നെ ലാൻഡ് ക്രൂയിസർ. ഈ 3 മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാരക സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ബുള്ളറ്റ് നോസ് ഉള്ള വണ്ടികൾ വേറെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സ്റ്റുഡിബേക്കർ നിരവധി വർഷങ്ങളായിട്ട് ഡിസൈൻ രൂപകൽപ്പന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ 1948 ട്രക്കർ നമ്മുടെ ബുള്ളറ്റ് നോസ് പറഞ്ഞ് ഇറക്കിയിട്ടുണ്ട്. അതേപോലെ 1949 ഫോർഡിൻ്റെ ക്ലബ് കൂപ്പെ ഈ ഡിസൈനിലാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ സ്റ്റുഡിബേക്കർ 1941 മുതൽ ബുള്ളറ്റ് നോസിൻ്റെ രൂപകൽപ്പനയിലായിരുന്നു. സ്റ്റുഡിബേക്കറിൻ്റെ എഞ്ചിൻ സ്പെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻലൈൻ 6 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വിത്ത് സൈഡ് വാൽവ് എഞ്ചിനാണ്. ടൈമിംഗ് ഇല്ലാത്ത ടൈപ്പ്. അത് മാത്രമല്ല ഇതൊരു 2.8 ലിറ്റർ ഇഞ്ചിൻ കപ്പാസിറ്റിയാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ. ഇതിൻ്റെ പവർ ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 BHP അറ്റ് 4000 RPM, 187 Nm അറ്റ് 2400 RPM ആണ് ഇതിൻ്റെ ഇഞ്ചിൻ സ്പെക് എന്ന് പറയുന്നത്. ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FR ലേ ഔട്ടാണ്. ഫ്രണ്ട് ഇഞ്ചിൻ വിത്ത് റിയർ വീൽ ഡ്രൈവ്. അതോടൊപ്പം തന്നെ ഒരു 3-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഞങ്ങളാണ് നന്ദി പറയണ്ടേ ഇത്രയും പഴയൊരു കാറിന് ഞങ്ങൾക്ക് ഒരു ഡ്രൈവ് വന്നതിന്. അത് ഞങ്ങൾ നന്ദി പറയുന്നത്. പിന്നെ അതേപോലെ ഞങ്ങൾക്ക് ഇതിന്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടാക്കി തന്നതിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ തെങ്സ്റ്റേഴ്സ് ഒക്കെ മുന്നോട്ട് വന്ന്
നിങ്ങളുടെ വന്ന വഴി, അതായത് നിങ്ങളുടെ അച്ഛൻ അമ്മമാർ വന്ന വഴിയിൽ ഉള്ള വാഹനങ്ങളിലേക്ക് അവരെ ഒരു കണ്ണു വേണം, അവർക്ക് അതിൻ്റെ ഒരു ഒരു അതിൻ്റെ സ്നേഹം വേണം, വന്ന വഴി മറക്കരുത് എന്നാണ് എൻ്റെ ഒരു ഇപ്പൊ യങ്സ്റ്റേഴ്സിന് ഒരു അഡ്വൈസ്. പിന്നെ ഫാസിൽ ഇവിടെ വന്ന് ഹെൽപ്പ് ചെയ്തതിന് ഫാസിൽ വാ. അതേപോലെ നമുക്ക് ഇങ്ങോട്ടുള്ള ട്രാക്ക് ഇങ്ങോട്ട് വരാനുള്ള ഇതെല്ലാം സെറ്റ് ചെയ്തത് നമ്മുടെ ഫാസിൽ ബ്രോ ആണ് കേട്ടോ. ഫാസിൽ ബ്രോ ആണ് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ചങ്കാണ്. അപ്പൊ നമ്മുടെ ഫാസിൽ ബ്രോ ആണ് നമ്മൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ഇതുണ്ട്, നമുക്ക് കുറച്ച് വണ്ടികൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് കൊണ്ടത്. നമ്മളൊരു കോണ്ടസ് ആ ഫാസിൽ ബ്രോയിന്റെ കോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മള് നേരെ ഇങ്ങോട്ട് എത്തിയത് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ടാണ്.